നമസ്കാരം, ഞാൻ ഡോക്ടർ നിജിൽ ക്ലീറ്റസ്, ഇന്ദിരാഗാന്ധി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയാഘാത ചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഗോൾഡൻ അവർ? ഒരാൾക്ക് ഒരു ഹൃദയാഘാതം സംഭവിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ ഒരു മണിക്കൂർ തൊട്ട് 90 മിനിറ്റ് വരെയുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഹൃദയാഘാതം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും 100% അടഞ്ഞു പോവുകയും രക്തയോട്ടം ഇല്ലാതെ വരുമ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ് ചെയ്ത് ഒരു വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ തുറന്ന് രക്തയോട്ടം പുനഃസ്ഥാപിക്കണം. ആ ഒരു ടൈം പീരീഡ് എത്രയും നേരത്തെ നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മുടെ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹൃദയാഘാതം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 90 മിനിറ്റ്സിനുള്ളിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് ഹൃദയത്തിൻ്റെതായിട്ടുള്ള രണ്ട് ചികിത്സകളുണ്ട്, ഹൃദയാഘാതത്തിൻ്റെ രണ്ട് ചികിത്സകൾ. ഒന്നാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സ, രണ്ടാമത്തേത് ത്രോംബോലൈറ്റിക് തെറാപ്പി മരുന്നുള്ള ചികിത്സ. അപ്പോൾ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സ, ഹൃദയാഘാതം വന്ന രക്തക്കുഴലുകളെ നമ്മൾ ആൻജിയോഗ്രാം വഴി കണ്ടുപിടിച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ചികിത്സയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ അറ്റാക്ക് വന്ന അടഞ്ഞുപോയ രക്തക്കുഴൽ മരുന്ന് കൊടുത്ത് ഓപ്പൺ ചെയ്യുന്ന ചികിത്സ, ത്രോംബോലൈറ്റിക് തെറാപ്പി. അപ്പോൾ ഈ രണ്ട് ചികിത്സകളാണെന്നുണ്ടെങ്കിലും ഒരു ഹൃദയാഘാതം വന്നതിനുള്ളിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു ചികിത്സ ചെയ്യണം. ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ടൈം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് അവർ, ദ ഗോൾഡൻ അവർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ, ഹൃദയാഘാതത്തിൻ്റെ ആയിട്ടുള്ള നെഞ്ചുവേദന നമ്മൾ അവഗണിക്കാതിരിക്കുക. കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം രോഗി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നു. ടൈം ഇസ് മസിൽ എന്ന് പറയും, അതായത് ഹൃദയത്തിൻ്റെ പേശികൾ ഓരോ മിനിറ്റ് കടന്നു പോകും തോറും ഹൃദയത്തിൻ്റെ പേശികൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയും ആൾക്ക് അത് കാരണം ലോങ് സ്റ്റാൻഡിങ് പ്രശ്നങ്ങൾ, പിന്നീട് അങ്ങോട്ട് പമ്പിങ് കുറവുകയും ഒരുപാട് ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുക, ആളെ ആശുപത്രിയിൽ എത്തിക്കുക, ECG, ട്രോപോണിങ് തുടങ്ങിയ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു വഴി ഹൃദയാഘാതം കണ്ടുപിടിക്കുക, ഉടൻ തന്നെ അതിന് ഉതകുന്ന ചികിത്സകൾ, അതായത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തൊരു സെൻറ്റർ ആണെങ്കിൽ ത്രോംബോലൈറ്റിക് തെറാപ്പി മരുന്നുകൊണ്ടുള്ള ചികിത്സയോ ഇവ ചെയ്ത് ഹൃദയത്തിൻ്റെ രക്തയോട്ടം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഓൾവേസ് വി നോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ ഒരു ശീലമാക്കുക, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ, ഡ്രഗ്സ്, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഈ മയക്കം വരുന്നത്. അപ്പോൾ അതെല്ലാം ഹൃദയത്തിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അവയെ ഒഴിവാക്കുക. ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നയിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷണ ഒരു ശീലമാക്കുക, റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക, പിന്നീട് നമ്മുടെ സിംറ്റംസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നടക്കുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന, ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഇന്ദിരാഗാന്ധി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിൽ നമ്മൾക്ക് എല്ലാ അത്യന്താധുനികമായിട്ടുള്ള ടെസ്റ്റുകളും ഒരു ഹൃദയത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചികിത്സകളും ലഭ്യമാണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് തുടങ്ങിയ പരിശോധന വഴി ഹൃദയത്തിൻ്റെ ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തുടർ ചികിത്സകൾ വഴി നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്കത് കണ്ടെത്താനും അതിന് ഉതകുന്ന ചികിത്സകൾ നമുക്ക് ചെയ്യാനും സാധിക്കും. താങ്ക് യു.